വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചുള്ള വോട്ട് ചേർക്കലിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പത്തനംതിട്ടയിലും സമാനമായ രീതിയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് നിലവിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ജില്ലയാണ് പത്തനംതിട്ട സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്തുടനീളം ഈ തട്ടിപ്പ് നടന്നുവെന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് വിശദാംശങ്ങൾ ായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണം നടന്നിരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനം നമ്മൾ നൽകിയിട്ടുള്ള വാർത്തയിൽ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ച് വ്യാജ ഐ ഡി കാർഡിന്റെ നിർമ്മാണം നടത്തുന്ന ആ ദൃശ്യമാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് കാരണം നമ്മളൊക്കെ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഭീകരവാദ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ മാത്രം ഒരു മുറികൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിക്കുന്നു ബോംബ് നിർമ്മിക്കുന്നു അതുപോലെയുള്ള പ്രവർത്തനം പോലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ രാജ്യത്തെ ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു യുവജന സംഘടനയായിട്ടുള്ള യുത്ത് കോൺഗ്രസ് അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഐ ഡി കാർഡ് നിർമ്മാണം നടത്തി അതിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ടാണ് എങ്കിൽ ഈ വ്യാജ നിർമ്മാണ കാർഡ് നടത്തിയിട്ടുള്ളത് അത് പത്തനംതിട്ട ജില്ലയിലാണ് അതായത് യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തിന്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലൊരു പ്രധാന കാര്യം കൂടി രഞ്ജു എം ജെ റിനോ പി രാജൻ ഫിനി എന്നിവരുടെ നേതൃത്വത്തിൽ അടൂരിലെ മാരുതി പോപ്പുലർ ഷോറൂമിന്റെ മുകളിലത്തെ ഫ്ളാറ്റിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഐ ഡി കാർഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതായത് ഏകദേശം പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ഐ ഡി കാർഡ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ലാപ്ടോപ്പ് അത് ബിനിൽ ബിനു വിക്രം എന്നിവരുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടത്തിയത് എന്നതുകൂടി കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇതിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിർമ്മാണത്തിൽ യൂത്ത് കോൺഗ്രസിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് സമാനമായ രീതിയിൽ പത്തനംതിട്ടയിലും തിരിച്ചറിയൽ രേഖ നിർമ്മിച്ചുവന്നതിന്റെ തെളിവുകളാണ് പുറത്തു അഖിൽ പാലോട്ട് മട്ടമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്